ഗൾഫ് നാടുകളിലെ പ്രതിഭകൾക്ക് അവസരം നൽകിക്കൊണ്ട് ഇവിടെയുള്ള ഒരാൾ ഒരു സിനിമ നിർമ്മിക്കുവാൻ പോകുന്നു. അതിലേക്കായി നടീനടന്മാരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ചിത്രത്തിൻ്റെ സംവിധായകൻ ഷിനോദ് വേദിയിലേക്ക്. പ്രിയമുള്ളവരെ, നിരവധി കലാകാരന്മാർ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഏറ്റവും കഴിവുള്ള കലാകാരന്മാർ മാത്രമാണ് നമ്മൾ ഈ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതിനായി നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത് ഐമുട്ടിക. 10 ഒരുപാട് വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്യുന്ന മിസ്റ്റർ ഐമുട്ടിക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എത്ര വർഷമായി ഗൾഫിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ 10-30 കൊല്ലമായി. 10-30 കൊല്ലമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയാണ് ഗൾഫിൽ വരാനുണ്ടായ സാഹചര്യം? അല്ല, അത് വല്ലാത്തൊരു സാഹചര്യം മോനെ. എന്താന്ന് വെച്ചാല്, കടം വന്ന് കയറി ഞാൻ കിടപ്പാടം വിറ്റും കൊണ്ടി മരുഭൂമിൽ കൂടിയേറി, എന്നെ വിസ തന്ന് കളിപ്പിച്ച് കാശും വാങ്ങി കടന്നൊരു മലയാളി ഒരു നായി ഓനെ തിരഞ്ഞൊരു വഴിയായി. മക്കളൊന്ന് കൈയടിച്ചേ. കടം വന്ന് കയറി ഞാൻ കിടപ്പാടം വിറ്റും കൊണ്ടി മരുഭൂമി കുടിയേറി, എന്നെ വിസ തന്ന് കളിപ്പിച്ച് കാശും വാങ്ങി കടന്നൊരു മലയാളി ഒരു നായി ഓനെ തിരഞ്ഞൊരു വഴിയായി. എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ കൈയടിക്കണം നോക്കിയ കണ്ടില്ല, അതാണ് നമ്മുടെ മലയാളി. വിസ തട്ടിപ്പിലൊക്കെ പെട്ട ആളാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ദുബായിലേക്ക് എത്തിപ്പെട്ടത്? ഇവിടെ എത്തിന്ന് പറയാൻ കാരണം, ഈ പാഹ്യം ബോംബെയിൽ വെച്ചാണ് നമ്മളെ പറ്റിക്കണത്. അപ്പൊ ഇതിന്റെ ഈ വിഷമം സഹിക്കാൻ പറ്റാണ്ടായപ്പോ ഞാൻ ബോംബെ കടപ്പുറത്ത് വെറുതെ ഒന്ന് കിടന്നത്. അതായത് പരിക്കൂട്ടില്ലേ, ചെമ്മീലെ ആ മൂപ്പരി കിടക്കണ പോലെ വെറുതെ ഒന്ന് പോയി കിടന്നതാ. അന്ന് വന്നൊരു സുനാമി തരെയാണ് ഇന്നിവിടെ എത്തിച്ചത്. കണ്ണ് തുറന്നു നോക്കിയപ്പോ ദുബായ്. അപ്പൊ വിസ ഒന്നും ഇല്ലാതെ നേരെ ദുബായിലേക്ക് പോകുന്നത്? സുനാമിക്ക് എന്ത് വിസ? അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, വിഷയമൊന്നും ഇല്ലാതെ ഇവിടെ വന്നു കിട്ടും. അപ്പൊ ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സത്യത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നത്? ഇവിടെ എനിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ പത്താക്കാന്ന് കേട്ടണ്ട. ഈ പത്താക്കി ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ അവിടെ കാപത്ത് എന്ന് പറയില്ലേ, ഓ അത് തിരിച്ചിട്ട സാധനം പത്താക്ക, അതാണ് പത്താക്കി. അല്ല, ഞാൻ ചോദിക്കുന്ന ഇത്രയും പ്രായമായ സ്ഥിതിക്ക് ഇനിയും കലാരംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ആ സാഹചര്യം എന്താണ്? മെയിൻ കാര്യം എന്ന് വെച്ചാല്, ഈ ഫീൽഡ്, ഈ സിനിമാ രംഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല മൊഞ്ചുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റും, അതാണ് ഉദ്ദേശം. അതായത് ഇപ്പോ സംയുക്ത വർമ്മ, ബിജു മേനോൻ, ദിലീപ്, മഞ്ജു വാര്യർ, ജയറാം പാർവതി, നാളെ പറയാൻ പറ്റില്ല ആര് കണ്ടു ഒരു ഐമുട്ടി ഐശ്വര്യറായി. അപ്പൊ ചെറിയൊരാഗ്രഹമായിട്ട് സിനിമയിൽ വന്നത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇക്ക് ഇതിട്ട് കല്യാണം കഴിച്ചിട്ടില്ലേ? കല്യാണമൊക്കെ ഞാൻ കഴിച്ചാ. അപ്പൊ അവരൊക്കെയോ? അതൊക്കെ പഴയതായി. അല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ കാര്യം പറയാം, ഇവിടെ ഒരുപാട് കമ്പ്യൂട്ടറൊക്കെ അടിച്ച് പഠിച്ച പെമ്പിള്ളേരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരാരെങ്കിലും ആലോചിച്ചാലോ? കമ്പ്യൂട്ടർ ഞാൻ നോക്കിയതാ ശരിയാവില്ല. എന്താണ് അതൊക്കെ ഭയങ്കര പ്രശ്നം. നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പറയും ഇന്റർനെറ്റ് പോയി ബന്ധപ്പെടും. അപ്പൊ അത് വലിയ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേഴ്സുമാരാലോചിക്കാം, ഇവിടെ എല്ലാം വേണമെങ്കിൽ അമേരിക്കയിൽ വരെ ജോലി കിട്ടും. അല്ല, അത് സമാധാനം തരില്ല. നേഴ്സുമാര് കെട്ടിക്കഴിഞ്ഞാൽ എപ്പോ ഇഞ്ചക്ഷൻ ചെയ്യലും മരുന്ന് തരില്ലാവും, നിങ്ങൾക്ക് അസുഖം, നിങ്ങൾ അവിടെ കിടക്കുക, ഒരു രക്ഷയില്ലാന്ന് പറയും. ഓ, അങ്ങനെയാണെങ്കിൽ ഇക്കയുടെ മനസ്സിലായതാണ് ആ പെൺകുട്ടി? എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞ ടീച്ചറാ. ടീച്ചർ എന്ന് പറയുമ്പോ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ഹോംവർക്ക് ചെയ്യിപ്പിക്കാതെ കിടത്തി ഉറക്കില്ല. ഓക്കെ, കല്യാണത്തിന് കേസ് കവിടെ കിട്ടെ. ഇക്ക കലാപരമായിട്ട് എന്താണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്? മിമിക്രി ചെയ്യോ? മിമിക്രി അതെങ്ങനെ കറക്റ്റ് ആയിട്ട് മിമിക്രി അത് കറക്റ്റ് ആയിട്ട് പറ മിമിക്രി ശബ്ദം അമതി. ആ ശബ്ദം അതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധം ഉണ്ടല്ലോ. അപ്പൊ ഈ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളണ സമയത്ത് മിസൈൽ അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു, ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ഐസ്ക്രീം കച്ചവടക്കാരെ ഇങ്ങനെ പോണ സംഭവം, നമ്മുടെ സംഭവം ഉഗ്ര സംഭവം, വെറൈറ്റി സംഭവം. യുദ്ധം ഇങ്ങനെ നടക്കുമ്പോൾ ഐസ്ക്രീം കച്ചവടക്കാരെ ഇങ്ങനെ പോണത്, ഐസ്ക്രീം കൂടി ഓക്കെ എടുത്തോ, ഒരുപാട് സൗണ്ട് അല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം പൊട്ടലും ചീറ്റലാ. പക്ഷേ ഈ യുദ്ധത്തിന്റെ ഇടയിൽ കൂടി ഐസ്ക്രീം ഉണ്ടാവും എവിടെ? പടച്ചവൻ റഹ്മാനായ തമ്പുരാനെ സ്വന്തം തന്തൻ തള്ള യുദ്ധത്തിൽ ചത്തുകെടുക്കുമ്പോ അതിന്റെ ഇടയിൽ നിന്ന് ഐസ്ക്രീം തിന്നണ പിന്നെ എന്താ വേണ്ട? ഇതൊന്നുമല്ല മിമിക്രി. മിമിക്രി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർസിന്റെ സൗണ്ട് എടുക്കണം. അതാരാ? മമ്മൂട്ടി മോഹൻലാൽ എന്ന് കേട്ടിട്ടില്ലേ? ആര്? മമ്മൂട്ടി മോഹൻലാൽ കേട്ടിട്ടില്ലേ? ആര്? മമ്മൂട്ടി മോഹൻലാലിനെ പോലും അറിയാൻ പാടില്ല. ഈ ബ്രാങ്കുട്ടിനെ സുലൈമാൻ അറിയോ? ഇല്ല. എന്റെ വീട്ടുകാർക്ക് അറിയില്ല, എന്റെ വീട്ടുകാരനക്കും അറിയില്ല. എന്നെ ഈ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാൽ? അതല്ല, മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാർസ് ആണ്. എവിടുത്തെ സിനിമയിലെ? ഞാൻ സിനിമ കാണാറില്ലടോ. ഞങ്ങളുടെ ഇടയിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്. അത് സമാധാനി എന്ന് കേട്ടണ്ടേ? ആ, ഓന്റെ ശബ്ദം ഞാൻ ചെയ്യാം. ഇതെന്റെ മിമിക്രിയും തമാശ ഒന്നല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കരയുന്ന കുഞ്ഞിന്റെ കണ്ണീരും അവന്റെ വിലാപവും അവസാനിപ്പിച്ച് ലോകത്തെ അധിനിവേശത്തിന്റെ ശക്തികളിൽ നിന്ന് പാവപ്പെട്ട മർദ്ദിതർക്ക് രക്ഷയും മോചനവും നൽകണമേ റബ്ബേ. ആ അള്ളാഹുവിലാണ് അഭയം. ആ അള്ളാഹു എത്ര എത്ര പരീക്ഷണങ്ങൾ ലോകത്ത് നൽകി, എത്ര എത്ര പരീക്ഷണങ്ങളാണ്. ഫിറോൻ ജീവിച്ചതും ഈ മണ്ണിൽ, ആ മാൻ ജീവിച്ചതും ഈ മണ്ണിൽ, കാറൂൺ ജീവിച്ചതും ഈ മണ്ണിൽ, ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ വലിയ ഏകാധിപതികൾ കടന്നു വന്നതും ഈ മണ്ണിൽ. എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് തറപറ്റിപ്പോയി. ഏ മനുഷ്യ, ജംഗിൾ പർവത് ദരിയാ സാഗർ കഹത്തേ ഹേ സബ് അല്ലാഹു അക്ബർ. ഈ ജംഗിൾ, ഈ വനവും, ഈ പർവ്വതവും, ഈ പുഴകളും, ഈ കടലുമെല്ലാം ഒന്നിച്ച് പ്രകീർത്തിക്കുന്നു അല്ലാഹു അക്ബർ. ജംഗിൾ പർവത് ദരിയാ സാഗർ കഹത്തേ ഹേ സബ് അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും. ഉദ്ഘാടനമായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതേപോലെയുള്ള സൂപ്പർ സ്റ്റാറിനെ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ മമ്മൂട്ടി മോഹൻലാലിനെ പോലെയുള്ള സൂപ്പർ സ്റ്റാറിന്റെ സൗണ്ട് എടുത്താൽ എനിക്കിപ്പോ മമ്മൂട്ടി മോഹൻലാലും വേണം ഞാൻ ഇന്റർവ്യൂവിൽ ജയിക്കാൻ. ഒരു കാര്യം ചെയ്യാം, ഈ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലും അതിന്റെ അപ്പുറത്തെ ആൾക്കാരൊക്കെ കവച്ചു വെക്കണ ടൈപ്പ് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്. വേറെ സൂപ്പർ സ്റ്റാർ മതി, അത് മൂപ്പരെ കാണാണ്ട് നമുക്ക് ഉറക്കം വരില്ല. അങ്ങനത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ ചെയ്യാം, അതും കൂടി ഞാൻ ജയിക്കുമല്ലോ. ഓക്കെ, അവസരം കിട്ടിയിരിക്കും. ജനകോടികളുടെ വിശിഷ്ട സ്ഥാപനം.